geçici falan deme. Çaya. Ne kaycho? Kaycho. Pancha sare alpam koodi poi nee aidikum cherthathu. Sannikunni vannappol mudalali vanna roopa yojicha karyam nammal paranju korache roopa thannayichittunda avan thannayikkum ennu enikku ariyam ella njan elle undakkiya sanni nee enne chadichu കമ്പത്തി താനിതിന് കൂട്ടുന്നുണ്ടല്ലോ. അയ്യോ മോലാളി എന്താണ് ഇങ്ങനെ പറയുന്നത്? വർക്കി മോലാളിന്റെ കാലത്തും ചാക്കോ മോലാളിന്റെ കാലത്തും ഇപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ സണ്ണി മോലാളിന്റെ കാലത്തും നമ്മൾ വിശ്വസ്തനം. നമ്മൾ പോണു മോലാളി. ആ കമ്പനി ഞാൻ ഉണ്ടാക്കിയതാണ്, അതെന്റെതാണ്. അവന്റെ പണം എനിക്ക് പുല്ലാണ്. എന്തിനാ ഈ പിഴ ഉണ്ടാക്കുന്നത്? എന്താണ് ആ കത്ത്? കമ്പനിയുടെ നടത്തിപ്പിന് എനിക്ക് കാര്യമില്ലെന്ന്. എനിക്ക് ചിലവിനവൻ മാസം 500 രൂപ തന്നുകൊള്ളാവുന്ന തൽക്കാലത്തെ ചിലവിനവൻ 1000 രൂപ കൊടുത്തയച്ചിരിക്കുന്നു. അവന്റെ രൂപ എനിക്ക് വേണ്ട. ഭംഗിയൊന്നും കാണിക്കരുത്. പിള്ളേര് പ്രായമായ അപ്പനൊരു മൂലയിൽ ഇരുന്നോളാൻ പറയും, അതനുസരിക്കണം. ഞാൻ അനുസരിക്കണമെന്ന്? ഒരു കൂലി വേലക്കാരന്റെ നിലയെന്ന് അധ്വാനിച്ച ആ കമ്പനിയും ആ വീടും ഒക്കെ ഉണ്ടാക്കിയ ഞാൻ മൂലയിൽ ഇരുന്നോണമെന്ന്? ആ കമ്പനി ഞാൻ തിരിച്ചെടുക്കും. ഞാൻ അവന്റെ പേര് കേസ് കൊടുക്കും. കേസ് കൊടുക്കാൻ പണം വേണ്ടേ? പണം പണം പണം. എന്റെ മക്കളുടെ കോൺവെന്റ് പഠിത്തമൊക്കെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ചെലവാക്കാൻ ഇനി എന്റെ പണമില്ല. വേണ്ടി വന്നാൽ ഈ പറമ്പും വീട് ഞാൻ വിൽക്കും, എന്നാലും ഞാൻ അവന്റെ പേര് കേസ് കൊടുക്കും. നീ കാരണം ഞാൻ മുടിഞ്ഞു. കേട്ടോ, കൃഷ്ണപിള്ള സാറും കൂടി അറിഞ്ഞുകൊണ്ട് എന്നെ ചതിക്കരുതായിരുന്നു. എന്തു പറ്റി ചാക്കോച്ച? ഇരിക്കുമോ? സമാധാനമായി പറയൂ. കമ്പനി ഭരണത്തിൽ എനിക്ക് കാര്യമില്ല. സണ്ണി നോട്ടീസ് അയച്ചിരിക്കുന്നു. ചാക്കോച്ചൻ തന്നെയല്ലേ കമ്പനി സണ്ണിയെ ഏൽപ്പിച്ചത്? ഞാൻ എഴുതിയ എഗ്രിമെന്റ് വായിച്ചു നോക്കിയല്ലേ ഒപ്പിട്ടത്? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അവന്റെ പേരിൽ കേസ് കൊടുക്കണം, കമ്പനി തിരിച്ചെടുക്കണം. കാർ വിറ്റ പണവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മകനെ പ്രതിയാക്കിയാണോ കേസ് കൊടുക്കുന്നത്? അതെ. ആ കമ്പനിയുടെ ഇന്നത്തെ സ്ഥിതി അറിയാമോ? പിടിമുറ്റാത്തവണ്ണം അത് വളർന്നിരിക്കുന്നു. മറ്റൊരു പേരിലാണെങ്കിലും ചാക്കോച്ചൻ ഉണ്ടാക്കിയ കമ്പനി മലഞ്ചരക്കുകളുടെ കുത്തക സ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. എനിക്ക് ഞാൻ ഏൽപ്പിച്ച തുകയും എന്റെ കമ്പനിയും തിരിച്ചു കിട്ടിയാൽ മതി. അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. എഗ്രിമെന്റിൽ തിരിച്ചു തരാൻ വ്യവസ്ഥയില്ല. ആ, നിങ്ങളുടെ കേസ് പിടിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ സണ്ണി ഏജൻസീസിന്റെ ലീഗൽ അഡ്വൈസറാണ്. നിങ്ങൾ വേശിയുടെ ആങ്ങളെ പോലെയാണ്. ഞാൻ വേറെ വക്കീലന്മാരുടെ ഒന്ന് നോക്കട്ടെ. കല്ലിലുള്ളാതെ കാര്യം മനസ്സിലാക്കൂ. ഇരിക്കൂ. ഇരിക്കുന്നില്ല. ഇരിക്കൂ ചാക്കോച്ച. ഞാൻ സണ്ണിയുമായി സംസാരിച്ച് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ട. ആ സ്ത്രീ എത്ര ഭയങ്കരിയാണോ ചാക്കോച്ച. എന്റെ ഭാര്യയ്ക്കെതിരായി ഒരക്ഷരം പറയരുത്. അല്ല, നിങ്ങൾക്ക് വന്ന മാറ്റം കണ്ട് ഞാൻ പറഞ്ഞതാണ്. ചാക്കോച്ച, കുഴപ്പങ്ങൾ സ്വയം വരുത്തി വെക്കരുത്. അന്തോണി, ഞാൻ അറിഞ്ഞോ തന്റെ വല്യങ്ങന്ന് എനിക്കിത് കേസ് കൊടുക്കാൻ പോകുന്നു. എന്റെ വല്യങ്ങന്ന് സണ്ണിക്കുഞ്ഞിന്റെ ആരാ? എന്റെ അപ്പൻ. ഞങ്ങളെ നശിപ്പിക്കുന്ന അപ്പൻ, ഞങ്ങൾക്ക് മാനക്കേടുണ്ടാക്കുന്ന അപ്പൻ. ആ അപ്പനാണ് മകനെതിരായി കേസ് കൊടുക്കാൻ പോകുന്നത്. ആരെങ്കിലും വെറുതെ പറഞ്ഞതാവും സണ്ണിച്ചായ. വെറുതെ പറഞ്ഞുണ്ടാക്കിയൊന്നുമല്ല. കമ്മത്ത് വിവരം തിരക്കിയിട്ട് വരികയാണ്. അഡ്വക്കേറ്റ് ദേവസ്വം കുട്ടിക്കാണ് വക്കാലത്ത്. കമ്പനി വിട്ടുകൊടുക്കണമെന്ന് തിരുമൽ ദേവൻ തന്നെയാണ് ഈ വെങ്കടേശ്വര കമ്പത്തെന്നൊന്നും പറയില്ല. കേസ് നമ്പർ പതിച്ചു കഴിഞ്ഞു. വർക്കിമോലുകളുടെ കാലത്തും നമ്മൾ വിശ്വസ്തനാണ്. പറഞ്ഞെങ്കിൽ ചാക്കോമോലുകളുടെ കാലത്തും നമ്മൾ വിശ്വസ്തനാണ്. ഇപ്പൊ നോക്ക്, ഇപ്പോഴും നമ്മൾ വിശ്വസം തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കമ്മത്തി സാറേ. എന്റെ വല്യ മുതലാളിക്ക് വിഷമം വരുന്നതിൽ കൂടുതൽ സങ്കടം എനിക്കും ഉണ്ട്. എന്നാൽ തന്റെ വല്യ മുതലാളിയും കൂടെ സങ്കടപ്പെടാൻ പോകുകയാ. കാ കാശിന്റെ മുതൽ എന്റെ കമ്പനിയിൽ നിന്ന് ഞാൻ വിട്ടുകൊടുക്കില്ല. സണ്ണിച്ചായ, ഇതെല്ലാം അപ്പനുണ്ടാക്കിയ മുതലാണെന്നുള്ളത് സണ്ണിച്ചായ മറക്കരുത്. അപ്പൻ എവിടെ നിന്നുണ്ടാക്കി? അമ്മ ചെറുസ്ത്രീകത്ത് വരുന്നു. അല്ല, അപ്പത്തിനുണ്ടാക്കിയാണ് കിട്ടുന്നേ. അത് വല്ലവളും മാർക്ക് എടുത്തു കൊടുക്കാനുള്ളതല്ല. നമ്മുടെ അപ്പൻ അങ്ങനെ ചെയ്യില്ല. അപ്പൻ എങ്ങനെയോ മനസ്സിനൊരു മാറ്റം വന്നു. അതുകൊണ്ട് മക്കളെ മറക്കുന്ന അപ്പനാണെന്ന് ധരിക്കരുത്. അപ്പന്റെ മനസ്സ് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാലേ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയല്ല. കോടതിക്കൂടെ
ആ മനുഷ്യന്റെ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സ്ഥാപിക്കാൻ പോവുകയാണ്. സണ്ണിച്ചായ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു അപ്പനെ വിഷപ്പിച്ചിട്ട് കാൽക്കാശിന്റെ സ്വത്ത് പോലും എനിക്ക് വേണ്ട. നിനക്ക് കമ്പനിയുമായിട്ട് എന്ത് ബന്ധമാണ്? 10-15,000 രൂപയല്ലേ ശ്രീനാഥ്? ഒരു അവകാശം അതുപോലും ഞാൻ വേണ്ടെന്ന് നോക്കി. എന്താ മോളെ നീ വല്ലാതിരിക്കുന്നത്? നിന്റെ മുഖത്തെ പഴയ പ്രസന്നതയും ചിരിയും ഒക്കെ എങ്ങോട്ട് പോയി? എന്റെ മുഖത്ത് പ്രസന്നതയും ചിരിയും ഇനി വരില്ല. നീ കാരണം ഞാൻ മുടിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ എന്റെ ചിരി എന്നേക്കുമായി മാഞ്ഞുപോയി. നാശം അറിയാൻ പാടില്ലാത്തെല്ലാം പറഞ്ഞുപോയി. നീ അതങ്ങ് മറന്നേക്ക് മോളെ. ഞാൻ മൂലമാണ് ഇതെല്ലാം സംഭവിച്ചത്. ചാക്കോച്ചൻ പറഞ്ഞത് ശരിയാണ്. കോൺവെന്റിൽ നിന്നും ലില്ലിയും കുഞ്ഞുമോനും വരാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. നീ ആ എഴുത്ത് എന്തിനയച്ചു? നീ ഒന്ന് ചിരിച്ചു മോളെ. എനിക്ക് എന്റെ പഴയ മോളിയെ തിരിച്ചു കിട്ടുന്നു. മരിക്കുന്ന വരെ എനിക്ക് നിന്നോടൊപ്പം ജീവിച്ചു. ഇത്രയും സുഖമേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിക്കോളൂ. നീ എന്നെ വിട്ടു പോകാൻ പോവാണ്. ഈ മിന്നിന്റെ കഴുത്തിലില്ലായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. ചെല്ലിക്കുട്ടിയുടെ അപ്പൻ മരിച്ച അന്ന് തന്നെ ഞാൻ കൂടെ പോകുന്നത് എന്തിനാണ്? ചെറുപ്പത്തിൽ നീ സ്നേഹിക്കുന്ന പുരുഷൻ വിളിച്ചതുകൊണ്ട്. അത് മാത്രമല്ല, ജീവിക്കാൻ വേണ്ടി എന്റെ മക്കൾ പരക്കപ്പെട്ടാൻ ആ തോട്ടത്തിൽ നിന്നും പ്രായമായി വരുന്ന എന്റെ മകളെയും കൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പോകണമായിരുന്നു. അപ്പോ നിനക്ക് എന്നോട് സ്നേഹമില്ലേ? സ്നേഹിക്കാതെ സാധ്യമല്ല. നീ എന്നെ സ്നേഹിക്കണമോ? ലോകാവസാനം വരെ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം. നീ ഒന്ന് ചിരി. നിന്റെ ആ പഴയ പ്രസന്നതയും സന്തോഷവും ഒക്കെ തിരിച്ചു വരും. ഒന്ന് ചിരിക്കുന്നോട്. കോടതി ശിവാഗിയാണ്. ആ എന്താ? ഒരു ജപ്തി നോട്ടീസ് നടത്താനാണ്. 2 ലക്ഷം രൂപയ്ക്കാണ് അന്യായം കൊടുത്തത്. അപ്പനറിയാവുന്ന മകൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടിക്കണ്ടെറിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം മോളി? നോട്ടീസ് ഒപ്പിട്ട് കൊടുക്കണം. കൊണ്ടുവരും. എന്ത് ചെയ്യണം? ഉള്ളത് വല്ലതും കഴിച്ചുകൊണ്ട് അടഞ്ഞൊതുങ്ങി ജീവിക്കണം. എന്റെ മോൻ എന്നെ അവന്റെ കടക്കാരനാക്കി കളഞ്ഞല്ലോ. എന്റെ സ്വത്തിനും മുഴുവൻ അവൻ മാത്രം അവകാശിയായി. എന്റെ ജോണിയുടെയും ക്ലാരയുടെയും സ്ഥിതി ഇനി എന്താകും? എനിക്ക് അവന് ഉടനെ തന്നെ ഒന്ന് കാണണം. ഞാനും വരുന്നു. എനിക്കും ചിലത് സംസാരിക്കാനുണ്ട്. വേഗം തയ്യാറായിക്കോളൂ. ഒരു സ്വൈരവുമില്ല, മനസ്സിന് ആകെ വിഷമം. മോനെ ഉള്ള സ്വൈരക്കേറി പോരാ, കാര്യം വന്നിരിക്കുന്നു.